ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കപ്പളത്തെ കുറിച്ചാണ് പറയണത്. കപ്പളങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം പല സ്ഥലത്തും പല പേരാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂർ സൈഡിലേക്ക് വരുമ്പം പപ്പായ, പപ്പങ്ങ, പപ്പയ്ക്ക എന്നൊക്കെ പറയും. പാലക്കാട് സൈഡിലേക്ക് പോകുമ്പം ഇതിന് ഓമക്കായ എന്നാ പറയാ. ഇനി തെക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കപ്പളങ്ങ എന്ന് പറയും. പക്ഷെ ഈ സാധനം ഇങ്ങനെയാണെന്ന് വെച്ചാലും ഇത് ഭയങ്കര പോഷകസമൃദ്ധമായൊരു പച്ചക്കറിയായിട്ടും ഫ്രൂട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇത് വളർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എവിടെയെങ്കിലും ഒരു തൈ നട്ടുവെച്ചാൽ അത് നമ്മളറിയാതെ തന്നെ അത് കാച്ച് ഇതുപോലെ നിന്നോളും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. ഇത് ആദ്യം നമ്മൾ വിചാരിച്ചത് ആൺകപ്പളമായിരിക്കും. അപ്പോൾ നമ്മൾ തൈകൾ വെക്കുമ്പോൾ നമുക്കറിയില്ല ഇത് ആൺകപ്പളമാണോ പെൺകപ്പളമാണോ. അപ്പോൾ ആൺകപ്പളം കായ്ക്കില്ല, അതിങ്ങനെ പൂവായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ തണ്ടൊക്കെ നീണ്ടു വന്നപ്പോൾ നമ്മളിത് വെട്ടിക്കളയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷെ പറിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. എന്തായാലും നല്ല ഭംഗിയായിട്ട് കുലച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പഴുക്കണം നോക്കി നിൽക്കണം. അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ പറിച്ച് ഞാൻ കറി വെച്ചു. അപ്പോൾ ഈ ഈ കപ്പളങ്ങി അല്ലെങ്കിൽ ഈ ഇതുള്ള നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊരു ഫലവൃക്ഷം ഉള്ളത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തോരൻ വെക്കാം. ഇതിൻ്റെ പച്ച എടുത്തിട്ട് തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടി വെക്കാം, അതുപോലെ മോരുകറിയിൽ ഉപയോഗിക്കാം. ഇനി പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഫ്രൂട്ടാണ് കപ്പളങ്ങാപ്പഴം എന്ന് പറയണത്. അത് നമുക്ക് കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കപ്പളങ്ങ. പിന്നെ ഹലുവ ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു ചെടി നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം, ഒത്തിരി നല്ലതാണ്. യാതൊരു വിഷമില്ലാത്ത ഒരു പച്ചക്കറിയായിട്ടും ഫ്രൂട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈകളാണ് കൂടുതലായിട്ട് നടുന്നത്. കുരുപ്പാക്കി തൈകൾ മുളപ്പിക്കുക. റെഡ് ലേഡി പപ്പായ ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കിലോ പപ്പായ ഉണ്ട്, പിന്നെ ഭയങ്കര പല പല നീളത്തിലുള്ള പപ്പായ ഉണ്ട്, പിന്നെ ഉരുണ്ട ടൈപ്പ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന കപ്പളങ്ങയുണ്ട്. അപ്പോൾ പല പല വെറൈറ്റി ഉണ്ട്. ഇതിപ്പം പഴുത്താൽ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. പിന്നെ ഇവിടെ മൂന്നാലഞ്ച് മരങ്ങളുണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് ഇനി ഞാൻ വേറൊരു കപ്പളം കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ പ്രത്യേകത ഞാനൊന്ന് പറയാനായിട്ടാണ്. മൊത്തം കാടും ഇതൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ ഇവിടെ പക്ഷികളൊക്കെ ഉണ്ട്, കോക്ടെയിൽ അങ്ങനെ കുറേ പക്ഷികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് എന്താ പറയുക, തുളസി തുളസി വളർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വെട്ടിക്കളയാനും തോന്നണില്ല, എന്നാൽ ഇങ്ങനെ കാടായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പക്ഷികൾക്ക് നല്ലപോലെ അത് കൊടുക്കും, കാരണം രോഗപ്രതിരോധ ശേഷിയും ഒരു നല്ലൊരു മരുന്നും കൂടിയാണല്ലോ. അപ്പോൾ തുളസി രാവിലെ നല്ലൊരു കെട്ട് എല്ലാ പക്ഷികൾക്കും കൊടുക്കും നമ്മൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ കപ്പളത്തിൻ്റെ കാര്യമാണ്. ഇത് കണ്ട, ഇത് ഭയങ്കര വലിയൊരു കപ്പളമായിരുന്നു. എന്നിട്ട് നമ്മളിതിനെ അപ്പോൾ ഭയങ്കര ഹൈറ്റ് കൂടിയപ്പോൾ പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോൾ കണ്ടോ, കട്ട് ചെയ്ത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട്. ഏഴ് എട്ട് എട്ട് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പോൾ കാച്ചു തുടങ്ങി, ഇവിടെയൊക്കെ പൂ വിട്ടു തുടങ്ങി. അപ്പോൾ ഇത് നമുക്ക് പറിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു ടെക്നിക്കത്. വലിയ കപ്പളം ഹൈറ്റ് വെക്കാനായിട്ട് സംബന്ധിക്കുക, അതിന് മുന്നേ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കട്ട് ചെയ്യുമ്പോൾ ഈ കപ്പളത്തിൻ്റെ ഉൾവശം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മൺകുടം കൊണ്ടോ അല്ലെങ്കിൽ ചട്ടി കൊണ്ടോ എന്തെങ്കിലും സാധനം കൊണ്ട് ഈ ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഞാൻ കാണിച്ചു തരാം അതിങ്ങനെ കവർ ചെയ്ത്. ഇത് പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെച്ചതാണ്, പക്ഷേ ഇത് പോയി. എന്നാൽ ഞാൻ വേറൊരു പാത്രം കൊണ്ട് കവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചാലും മതി. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ശാഖകളൊക്കെ ഉണ്ടാവും, ആ ശാഖയിലൊക്കെ നിറച്ച് കപ്പളങ്ങി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്ന് സുഖമായിട്ട് കറി വെക്കാനായിട്ടൊക്കെ നമുക്ക് തന്നെ ഓടിപ്പോയി പറിച്ച് ഒരു കപ്പളങ്ങി പറിച്ച് കൊണ്ടുവന്ന് കറി വെക്കാം. പിന്നെ ഞാൻ വേറെ ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ തുളസിയാണ് കേട്ടോ. ഇത് ഞാൻ കാപ്പിത്തൈ വെച്ചിരിക്കുന്നതാണ്, റോബസ്റ്റ ചന്ദ്രഗിരിയിൽ പെട്ട കാപ്പിത്തൈകളാണ്. ഇവിടെ നോനി ഫ്രൂട്ട്, നോനി ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് തൈ കൊണ്ട് വെച്ചതാണ്. പക്ഷെ അത് പെട്ടെന്ന് കാച്ചു, നിറയെ ഫ്രൂട്ടുണ്ട്. മുകളിൽ തേങ്ങയുണ്ട്, തേങ്ങ തലയിലേക്ക് വീഴുമെന്നറിയില്ല. എന്നാലും കണ്ട നോനി ഫ്രൂട്ട്, ഇത് ആയുർവേദമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടാണ്. നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊരു എണ്ണ കാച്ചും ചിലർ വൈൻ ഉണ്ടാക്കും. പച്ചയ്ക്ക് കഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണൊക്കെ ഒരു ചെറിയ കഷ്ണമൊക്കെ മുറിച്ചിട്ട് ആഡ് ചെയ്ത് കുടിക്കാറുണ്ട്. പിന്നെ ഇതൊരു
വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട് ആണ് ഈ വർഷം കായ്ക്കുന്ന പ്രതീക്ഷിക്കുന്നു. അടിവശം എല്ലാം പശുക്കുട്ടികളും ആടും ഒക്കെ വന്ന് തിന്നു. എന്നാലും ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്. മോൾ വശത്തേക്ക് എന്തായാലും ഭാഗ്യത്തിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ കപ്പളങ്ങ ഹൈറ്റിൽ പോയ കപ്പളങ്ങ നമുക്ക് പറിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ഈസി ആയിട്ട് കപ്പളങ്ങ പറിക്കാം. ആരുടെ സഹായം വേണ്ട, നമുക്ക് തന്നെ പോയിട്ട് പറിക്കാവുന്നേ ഉള്ളൂ. ഇത് ഇതൊരു ചൂരലാണ് കേട്ടോ. അപ്പൊ എന്ത് വടി വേണം എടുക്കാം, ഞാൻ ചൂരലെടുത്തേ ഉള്ളൂ. എന്നിട്ട് എന്താ അത് നമ്മൾ വേസ്റ്റ് കളയുന്ന കുപ്പി, വലിയ കുപ്പി എടുക്കുക. 2 ലിറ്ററിന്റെയോ 1 ലിറ്ററിന്റെയൊക്കെ കുപ്പി എടുക്കുക. കാരണം കപ്പളങ്ങക്ക് ചിലപ്പോൾ നല്ല വലിപ്പം ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ ഒരിക്കലും കറി വെക്കാനായിട്ട് താഴേന്ന് പറിക്കരുത്. കാരണം താഴെയുള്ളത് ചിലപ്പോൾ പഴുക്കാറായിട്ട് തുടങ്ങിയിണ്ടാവും. അതുകൊണ്ട് എപ്പോഴും മോളിൽ നിന്ന് പറിക്കുക. ഇങ്ങനെ പറിച്ചാൽ മതി കേട്ടോ. കണ്ടോ, ഇത് കറക്റ്റ് സൈസ് ആയിരുന്നുകൊണ്ട് നമുക്ക് കിട്ടി എളുപ്പം. അപ്പൊ കപ്പളങ്ങയുടെ വലിപ്പം അനുസരിച്ച് കുപ്പിയുടെ അത് വലിപ്പം കൂട്ടണം കേട്ടോ. ഇതിപ്പോ ചെറിയ കപ്പളങ്ങ ആയതുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പൊ അത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടുത്തെ ഇരുമ്പമ്പുളി, ചിലയിടത്ത് ചിലിമ്പിക്കാന്നൊക്കെ പറയും. ഇത് അച്ചാറിടാനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴും അച്ചാറിടുന്നതാണല്ലോ. ഇതുപോലത്തെ ചെറിയതാണ് എപ്പോഴും എടുക്കുക. അച്ചാറിടുക ചെറുതാകുമ്പോണ്ടല്ലോ, അധികം പുളിയൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ പച്ചക്കറി തന്നെയാണ് നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ ചെറുപ്പ ഈ പ്രായത്തിലുള്ളത് പറിച്ച് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാല് നമുക്ക് ഈ വലുതിനൊക്കെ ഭയങ്കര പുളിയാ. ആ പുളി പുളിയൊന്നും ഉണ്ടാവില്ല. നല്ല മുറിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കിട്ടാൻ മതി. ക്ലീൻ ചെയ്യുക, ഇങ്ങനെ തന്നെ ഇടുക കേട്ടോ. ഇത് വർഷത്തിൽ പല പ്രാവശ്യം കായ്ക്കും. വേനലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് കായ്ക്കും. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ഉണക്കി വെക്കും, സമയം കിട്ടുന്നതനുസരിച്ച് ഉണക്കി വെക്കും. അപ്പൊ എന്നിട്ടല്ല ഫോറിൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ ഭയങ്കര ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കും വലുതാവും. അങ്ങനെയാണ് പൂ ഉണ്ടായി നിൽക്കുന്നത് കാണാം. ഒരു ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചെറിയ കായ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അത് വളരെ പിന്നെ നോക്കുമ്പോൾ അത് മൂത്തു പോയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വലുതൊക്കെ ഇങ്ങനെ നാലായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വരുന്നവരും അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട്. അപ്പൊ അവർക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇത് മീൻ കറി വെക്കാനോ അല്ലെങ്കിൽ അച്ചാടാനൊക്കെ നല്ലത്. അത് ഉണങ്ങിയിട്ട് അച്ചാടുമ്പോൾ നല്ല നല്ല ടേസ്റ്റാ. അത് മാത്രം വരും നമുക്ക് ചോറിനാനായിട്ട് അങ്ങനെ. അപ്പൊ ഇനിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കച്ചു കിടക്കുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പൊ നമുക്കിത് പറിക്കണ്ടേ. പറിക്കാനായിട്ട് ഇപ്പം ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതുപോലെ ഒരു കുപ്പി എടുക്കുക, താഴെ ഒരു വടി പിടിപ്പിക്കുക കണ്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് ഇത് അങ്ങോട്ട് വെക്കുക. ഒരെണ്ണം പോലും താഴെ പോയില്ല. ഇഷ്ടം പോലെ നമുക്ക് പറിക്കാം. ഇങ്ങനെയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ചതയൊന്നുമില്ല. കുപ്പി നിറഞ്ഞു. ഇങ്ങനെ ഇത് ഫുൾ പറിക്കാം. അപ്പൊ നല്ലൊരു മെത്തേഡല്ലേ. പിന്നെ ഇതിന്റെ തൈകളാണ് വെച്ച് പിടിപ്പിക്കുന്നത്, കമ്പുകളല്ല തൈകളാണ്. അപ്പൊ തൈകൾ നേഴ്സറിയിൽ വാങ്ങാൻ കിട്ടും. ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് കായ്ക്കും. എന്തായാലും എല്ലാവരും വീട്ടിലത് പറയണം വെച്ച് പിടിപ്പിക്കണം. ധാരാളം വെള്ളം വേണമെന്നുള്ളൂ. വെള്ളം ഒഴിക്കണം, വെള്ളം കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. അതുപോലെ കപ്പളങ്ങയുടെ കാര്യമാണേലും തൈകൾ, റെഡ് ലേഡി പപ്പായ, അങ്ങനെയൊക്കെ പല ടൈപ്പ് പപ്പായകളുണ്ട്. അതും തൈകൾ നേഴ്സറിയിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എവിടെയൊക്കെ കളക്ട് ചെയ്ത് എന്തായാലും വീട്ടിലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. കപ്പളങ്ങനെ കുറിച്ചുള്ളതും ഇരുമ്പുളിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ എനിക്കറിയാമെന്നത് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.